ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലമായപ്പോഴേക്കും കൊതുകിൻ്റെ ശല്യം വളരെ കൂടുതലായിട്ടുണ്ട് യാതൊരു കെമിക്കൽസും ചേർക്കാതെ തന്നെ നമ്മുടെ വീടിനകത്തുള്ള മുഴുവൻ കൊതുകുകളെയും വെറും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പുറത്ത് ചാടിക്കാനുള്ള കിടനം ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് സമയം ഒട്ടും കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് പീസ് കായം എടുത്തിട്ടുണ്ട് നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് കട്ട കായമാണ് കേട്ടോ ആവശ്യം ഇനിയിപ്പോൾ നിങ്ങളുടെ കട്ടക്കായം ഇല്ലെങ്കിൽ കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയെടുത്താലും മതി പിന്നെ ഇത് മുഴുവനോട് നമുക്കിവിടെ ആവശ്യമില്ലാട്ടോ ഇതൊന്ന് പൊട്ടിച്ച് ഇതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി കായത്തിൻ്റെ പകുതി ഞാനിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം കട്ടക്കായത്തിൻ്റെ ഫ്ലേവർ ഒന്നും കായത്തിൻ്റെ പൊടിക്ക് കിട്ടില്ല അതുകൊണ്ട് കട്ടക്കായം ഇല്ലെങ്കിൽ മാത്രം പൊടിയെടുക്കാൻ ശ്രദ്ധിക്കണേ കായം പൊടിച്ചെടുത്തത് നമുക്കൊരു കുഞ്ഞു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറോ സാധാ കോഫി പൗഡറോ ഏതെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വച്ചേക്കുന്ന കായം ഇട്ട് കൊടുക്കാം കാപ്പിപ്പൊടി കായം പൊടി മിക്സിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണയോ കടുക ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം നമ്മുടെ കായം പൊടി നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാനും അതുപോലെ തന്നെ കോഫി പൗഡറിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടി കൂടുതലായിട്ട് കിട്ടുന്നതിനും വേണ്ടി നമുക്കിതൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ നമ്മുടെ ഈ മിക്സ് വെറും ഒരു മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതി കേട്ടോ ഒരു മിനിറ്റ് തിളപ്പിച്ചപ്പോഴേക്കും കായം എല്ലാം നന്നായിട്ട് മൊഴിഞ്ഞ് മീത് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇല്ലെങ്കിൽ കായം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഓയിൽ മിക്സ് നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടണം അതിനു വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം എണ്ണ നന്നായിട്ട് തണുത്തു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായ ഒരു കാര്യം ചെയ്തു വയ്ക്കാം മീഡിയം സൈസുള്ള ഒരു സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറന്തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം പിന്നെ നമ്മുടെ സവാളയുടെ വേരിൻ്റെ ഭാഗം മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ സ്കിന്നൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ കൂമ്പിൻ്റെ ഭാഗത്ത് ഒരു കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച് മുറിച്ചെടുക്കാം കത്തി കൊണ്ട് ചുറ്റും മുറിച്ചതിന് ശേഷം ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ച് നമുക്കിതിൻ്റെ ഉൾഭാഗം ഒന്ന് തുരന്തെടുക്കാം സവാളയുടെ ഉൾഭാഗം ഉത്ഭാഗം ഇതുപോലെ ഒരു കുഴി പോലെ വേണം തുരന്തെടുക്കാൻ റെഡിയാക്കിയെടുത്ത സവാള ഒരു കുഞ്ഞു കുഞ്ഞുപാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം നമ്മുടെ സവാള ചരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കുഞ്ഞു പാത്രം ഇല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ മുകളിലേക്ക് സവാള വെച്ചാലും മതി കാപ്പിപ്പൊടിയും കായവും ഇട്ട് തിളപ്പിച്ചാൽ നമ്മുടെ എണ്ണ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൊതുക് ഈച്ച എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള ഒരു കിടലിന് ഐറ്റമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കട്ട കറുപ്പൂരമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ചതച്ചിട്ട കായം നമ്മുടെ എണ്ണയിൽ അങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കാം അതിന് വേണ്ടി ഒരു തവിയുടെ അറ്റം കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കായ നന്നായിട്ട് പൊടിച്ച് കാപ്പിപ്പൊടിയും കർപ്പൂരവും ഒക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയെടുക്കണം ഇനി ഈ മിക്സ് നമ്മുടെ സവാളയ്ക്കുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കുഞ്ഞു തിരിയിട്ട് ഒന്ന് കത്തിച്ച് വയ്ക്കാം മഴക്കാലത്തും സന്ധ്യാസമയത്തും ഒക്കെയാണ് കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ടുണ്ടാവുന്നത് അപ്പോൾ ആ സമയത്ത് സവാള കൊണ്ട് ഉണ്ടാക്കി കത്തിച്ചു വെച്ച് നോക്കൂ നിമിഷ നേരം കൊണ്ട് നമ്മുടെ റൂമിനകത്ത് കൊതുകെല്ലാം എല്ലാം ഇല്ലാതാകുന്നത് നമുക്കറിയാൻ സാധിക്കും സവാളയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ കണ്ടും നമ്മൾ ചേർത്ത് കൊടുത്ത കാപ്പിപ്പൊടിയും കായവും കർപ്പൂരവും ഒക്കെ കത്തുമ്പോൾ ഉണ്ടാകുന്ന നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ പിന്നെ ഈ മഴക്കാലത്ത് ഇതുപോലൊന്നും ഉണ്ടാക്കി കത്തിച്ച് വെക്കുന്നത് കൊതുകിനെ തുരുത്തി ഒടിക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വീടിനകത്ത് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാനും ഇത് നല്ലതാണ് സവാള കത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ സ്മെല്ല് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യില്ല ഇത്തരം സ്മെല്ലൊന്നും കൊതുകിന് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ നിമിഷം നേരം കൊണ്ട് തന്നെ നമ്മുടെ റൂമിനകത്ത് കൊതുകെല്ലാം ഇല്ലാതാകും പിന്നെ കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കുമൊക്കെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ആണ് കേട്ടോ ഇത് ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്